ഭഗവാൻ വിഷ്ണുവിന്റെ മൂലമന്ത്രമാണ് അഷ്ടാക്ഷരി മന്ത്രം അഥവാ അഷ്ടാക്ഷര മന്ത്രം. ഓം നമോ നാരായണായ എന്ന 8 അക്ഷരങ്ങൾ അടങ്ങിയ മന്ത്രമായതിനാലാണ് ഈ നാമം ലഭിച്ചത്. സിദ്ധമന്ത്രമാണിത്. സിദ്ധമന്ത്രങ്ങൾ ജപിക്കുന്നതിന് ഗുരുമുഖത്ത് നിന്ന് ഉപദേശം സ്വീകരിക്കേണ്ടതില്ല എന്ന പ്രത്യേകതയുണ്ട്. മന്ത്രങ്ങളെല്ലാം ഓം എന്ന പ്രണവ മന്ത്രം ചേർത്താണ് ജപിക്കാറ് പതിവ്. ആ ഉ മ എന്നീ അക്ഷരങ്ങൾ ചേർന്നാണല്ലോ ഓം എന്ന അക്ഷരം രൂപം കൊണ്ടിരിക്കുന്നത്. ഇതിൽ ആ വിഷ്ണുവിനെയും ഉ ശിവനെയും മ ബ്രഹ്മാവിനെയും സൂചിപ്പിക്കുന്നു. ഈ ഓംകാര മന്ത്രം കൂടി ചേർന്നാലേ അഷ്ടാക്ഷരി മന്ത്രത്തിൽ 8 അക്ഷരമാവുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഓംകാരം അഷ്ടാക്ഷര മന്ത്രത്തിലെ അവിഭാജ്യ ഘടകമാണ്. അഷ്ടാക്ഷരി മന്ത്രത്തിലെ ഓരോ അക്ഷരവും അഷ്ടപ്രകൃതികളെയാണ് സൂചിപ്പിക്കുന്നത്. പഞ്ചഭൂതങ്ങളായ ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നിവയെയും മനസ്സ്, ബുദ്ധി, ചിന്ത എന്നിവയെയും ചേർത്ത് പറയുന്നതാണ് അഷ്ടപ്രകൃതി. അതിനാൽ ഈ മന്ത്രം ഭക്തിയോടെ ജപിച്ചു പോന്നാൽ അഷ്ടപ്രകൃതികൾ നമുക്ക് അനുകൂലമാവുകയും ജീവിതത്തിൽ മനഃശാന്തിയും നന്മയും രോഗശാന്തിയും ലഭിക്കുകയും ചെയ്യും. സർവ ഐശ്വര്യങ്ങളുടെയും കാരകനായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു വേണം ഈ മന്ത്രം ജപിക്കുവാൻ. അഭീഷ്ട സിദ്ധിക്കായി നിത്യേന 108 തവണ ജപിക്കുന്നതാണ് ശ്രേഷ്ഠം. വ്യാഴദശാകാല ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ ഏറ്റവും ഉത്തമ മാർഗമാണ് അഷ്ടാക്ഷരി മന്ത്രജപം. ഈ മന്ത്രജപം ഭക്തന്റെ സകല പാപങ്ങളെയും കഴുകിക്കളയും. ക്ഷേത്രങ്ങൾ, ക്ഷേത്രാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ഐതിഹ്യങ്ങൾ എന്നിവയെ പറ്റി കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക.